ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദിന് ശേഷം കത്തോലിക്ക സഭ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന പുതിയൊരു സാധനമാണ് എയ്തിസ്റ്റ് ജിഹാദ്, അവിശ്വാസികളുടെ ജിഹാദ്. ഒരു കത്തോലിക്ക പ്രീസ്റ്റ് വന്നിട്ട് രണ്ടു ദിവസം മുന്നേ നടത്തിയ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടോ. സഭയെ നശിപ്പിക്കാനായി ആദ്യം തന്നെ സഭ വിശ്വാസത്തിനെതിരായി സ്ത്രീത്വത്തിനെതിരായി പ്രവർത്തനങ്ങൾ നടന്നു, പിന്നെ വൈദികർക്കെതിരായി, കന്യാസികൾക്കെതിരായി, മെത്രാന്മാർക്കെതിരായി. ഇപ്പോ ഇന്ന് സഭയെ തകർക്കുന്നത് കുടുംബങ്ങളെയാണ്. 4 ദിവസം മുമ്പ് സ്പെഷ്യൽ പോലീസ് എന്നോട് പറഞ്ഞു, തൃശ്ശൂര് പുതിയ പ്രസ്ഥാനം ശക്തമായിട്ട് നടക്കുന്നുണ്ട്, കേരളം മുഴുവൻ അതിൻ്റെ നെറ്റ്വർക്കുണ്ട്. കാരണം എന്താണെന്നറിയുമോ, പിതാവ് അറിയാത്തൊരു ഗ്രൂപ്പ് ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്, അത് എത്തേയിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്തവർ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഗ്രൂപ്പ്. അതിലേക്ക് വിശ്വാസമുള്ളവരെ വിളിക്കുന്നു. കുറേയേറെ പെൺകുട്ടികൾ, നിങ്ങളുടെ രൂപതയിലെ പെൺകുട്ടികളും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്, പള്ളിയിലേക്കാണ് പോകുന്നത്, പക്ഷെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലെത്തുന്നു. തൃശ്ശൂരും എത്രനായതിനു ശേഷം 18 വർഷമായി, 50,000 പേര് കുറഞ്ഞു. സഭ വളരുകയോ തളരുകയോ? തൃശ്ശൂരും എത്രനായതിനു ശേഷം 18 വർഷത്തിനുള്ളില് 50,000 പേര് സഭയിൽ കുറഞ്ഞു എന്നുള്ളതാണ് മൂപ്പരുടെ കൺസേൺ, മൂപ്പരുടെ പേടി. 50,000 പേര് സഭ വിട്ടു പോയി. ഒരു സ്പെഷ്യൽ ഓഫീസർ അങ്ങേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അവിശ്വാസികളുടെ ഗ്രൂപ്പാണ്, എയ്തിസ്റ്റ് ഗ്രൂപ്പാണ്. സോ അത് സഭയ്ക്ക് എതിരാണ്. അവരെന്ത് ചെയ്യുന്നു, വിശ്വാസികളെ വിളിക്കുന്നു, അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ച് അവരെ എന്താ പറയാ, അവിശ്വാസികളാക്കുന്നു എന്നുള്ളതൊക്കെ. ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആരാണെന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും ഇയാളുടെ പണി ഇതാണ്. ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഗവൺമെന്റിന് മുന്നിലും നിയമത്തിന് മുന്നിലുമാണ് സമർപ്പിക്കേണ്ടത്. അല്ലാതെ കൊണ്ടുപോയിട്ട് പള്ളിയിലച്ഛന് മുന്നിലാണോ കൊടുക്കേണ്ടത്? അല്ല, ഇവിടെ പോലീസുകാരെ കുറിച്ചുള്ള പരക്കെ ഒരു സംസാരം എന്ന് പറയുന്നത്, പോലീസുകാർ പണിയെടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടുത്തെ മത നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഇതേപോലുള്ള പരിപാടിക്കാണെന്നാണ്. SDPAക്കും പോപ്പുലർ ഫ്രണ്ടിനും ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുത്തതിന് ഒരു പോലീസുകാരനെ ഡിസ്മിസ് ചെയ്ത ഒരു കേസിന് മുമ്പ് നമ്മൾ കേട്ടു. ഇപ്പൊ അതൊരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ അയാളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പള്ളിയിലച്ഛനും കൊടുത്തിരിക്കുകയാണ്. മൂപ്പർ എന്നിട്ട് പബ്ലിക്കായിട്ട് വിളിച്ച് പറയണ് എനിക്കൊരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ പറഞ്ഞു തന്നു എന്നുള്ളത്. ഈ നാടിന്റെ പോക്ക് എങ്ങട്ടാ ഇനി? ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സ്ത്രീകൾ മതം വിട്ടു പോകുമ്പോൾ, ഓക്കെ, സ്ത്രീകൾ മതത്തിൽ നിന്ന് പോകുമ്പോൾ, സ്ത്രീകൾ മതപരമായി ജീവിച്ചില്ലെങ്കിൽ എല്ലാ മതത്തിലുള്ള പ്രശ്നമുണ്ടാ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനിലൊക്കെ ഉള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണായിട്ട് ജീവിക്കണം, പെണ്ണ് മതം വിട്ടു പോകാൻ പാടില്ല. ഓക്കെ, പെണ്ണിന് എഡ്യൂക്കേഷൻ പാടില്ല, പെണ്ണ് പുറത്തു വരാൻ പാടില്ല, പെണ്ണ് മതത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഈ പള്ളിയിലച്ചൻ പറയുന്നു പെൺകുട്ടികൾ മതം മാറിപ്പോകുന്നു, എന്താ ആൺകുട്ടികൾ മതം മാറിപ്പോകുന്നു ഇങ്ങനെ നോക്കുന്നില്ലേ? അപ്പൊ അതിന്റെ ബാക്കിലുള്ള ഒരു സംഗതി എന്താണോ, പെൺകുട്ടികൾ മതത്തിൽ ഇരുന്നാലേ വിശ്വാസികളായിട്ടുള്ള അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പ്രസവിക്കണം, പ്രസവിച്ച് കുട്ടികൾ ഉണ്ടാക്കണം, അപ്പോ വിശ്വാസം വളരും, ആ മതം വളരും. അതിനല്ലേ പെണ്ണുങ്ങൾ അച്ഛക്ക് പറഞ്ഞാ പോരെ, എന്തിനാണ് നിങ്ങൾ പെൺകുട്ടികൾ ഈ മതവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ ഇത്രത്തോളം കൺസേൺ ആവുന്നത്? എന്തുകൊണ്ട് ആൺകുട്ടികൾ മാറി പോകുമ്പോൾ നിങ്ങൾ കൺസേൺ ആവുന്നില്ല? അതിന് പച്ചയായിട്ടുള്ള ഉത്തരമാണ്, പെൺകുട്ടികൾ വിട്ടുപോയാൽ പെറ്റുപെരുകൾ കുറയും. അത് തന്നെയാണ് പ്രശ്നം എല്ലാ മതത്തിലുണ്ടാകും. ഞാൻ പറയുന്നത് എല്ലാ മതത്തിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയാ, കത്തോലിക്ക പ്രീസ്റ്റ് പറഞ്ഞത് മാത്രമല്ല പറഞ്ഞത്, എല്ലാ മതക്കാരുടെയും പ്രശ്നം പെണ്ണുങ്ങൾ പോണതാണ്. ഇനി ഈ അവിശ്വാസം, അന്ധവിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന് വിശ്വാസം ഇല്ലായ്മ, ഫ്രീ തിങ്കിങ്, സ്വതന്ത്ര ചിന്ത, ഇതിനൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മതം വിശ്വസിച്ച് ജീവിക്കുന്നവര്? എനിക്ക് ചോദിക്കാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു വിശ്വാസി, ഓക്കെ, അയാൾക്ക് അയാളുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ. എന്തെങ്കിലും ഒരു മതത്തിലോ ദൈവത്തിലോ വിശ്വാസം ഇല്ലാത്തവരാണ്, അയാളെ കൊണ്ട് പ്രത്യേകിച്ച് എന്താണോ ഒരു ഉപദ്രവം ഉള്ളത്, എന്തെങ്കിലും ഉപദ്രവമുണ്ട്, വിശ്വാസിയെ വേറൊരു വിശ്വാസി ചതിക്കാൻ പറ്റിക്കാന്നല്ലാതെ വേറൊരു എന്താ പറയാ, ഫ്രീ തിങ്കർ, ഒരു സ്വതന്ത്ര ചിന്തയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ കയറിയിട്ട് ഒരിക്കലും വിശ്വാസിനെ ചതിക്കാനോ പറ്റിക്കാനോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞു, ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ പറ്റിപ്പ് നടക്കുന്നത്, ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. ഒരിക്കലും ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ദൈവമില്ലായ്മ ബിസിനസ് ആക്കുന്നില്ല. ദൈവത്തിന്റെ ആളുകൾ തന്നെയാണ് ദൈവം വിറ്റ്, ദൈവത്തിനെ വിറ്റ്, ദൈവത്തിനെ ബിസിനസ്സാക്കി ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇനി പറയാനുള്ള കാര്യം, 2 ദിവസം മുന്നേ വന്നൊരു ന്യൂസ് ഞാൻ നിങ്ങളുടെ പ്ലേ ചെയ്യിപ്പിച്ചു. ഇതൊന്നും ഈ പള്ളിക്കാർ അറിയണില്ലെന്ന് അറിയില്ല.
മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ കർണാടകയിൽ രണ്ട് മലയാളികൾ അറസ്റ്റിൽ. മാനന്തവാടി സ്വദേശി കുര്യാച്ചൻ, ഭാര്യ സലീമ എന്നിവരെയാണ് കുടക് കുട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടയിലെ ആദിവാസി കോളനിയിൽ എത്തിയപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹൈന്ദവ സംഘടനകളുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഓക്കെ, അപ്പോ മതപരിവർത്തന നിയമം നിലനിൽക്കുന്ന കർണാടകയിൽ നിന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇത്ര പോകുന്ന ഒരു ന്യൂസേ വന്നിട്ടുള്ളൂ, അതിനുശേഷം ഒരു ന്യൂസും പുറത്തു വന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വല് കാണിച്ചു തരാം. വയനാട്ടിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ പണി? സാറേ, ഞാൻ തോൽപ്പെട്ടിലാണ് ഞാൻ എന്തെയ്യുന്നത്. എനിക്കൊരു തോൽപ്പെട്ടിൽ ഒരു വീടുണ്ട്. തോൽപ്പെട്ടിൽ ഒരു വീട്? ആ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ആ വീട്ടിൽ ഇപ്പൊ ഞാൻ തന്നെ താമസം. അപ്പൊ ഇവരാരാ? ഇവരെ ഭാര്യയാണ്. അപ്പൊ ഇവരെവിടെ താമസിക്കുന്നത്? ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേരും ചെയ്യാം തോൽപ്പെട്ടിയില്. അതെ, തോൽപ്പെട്ടി ചർച്ചിൽ എത്ര കൊല്ലായി നിങ്ങള്? ഇല്ല, ഞാൻ ചർച്ചില്ല സാർ അവിടെ. പിന്നെന്താക്കുന്നത് നിങ്ങൾ? ഞാൻ തോൽപ്പെട്ടി ചർച്ച് അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിരിക്കുകയാണ്. ശരി, ഇപ്പൊ നിങ്ങള് 2008 എയ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞല്ലേ, ഇത് എന്താ നിങ്ങള് സർക്കാരത്തിന്? സാറേ, അത് ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ, ഇത് ഹ്യൂമൻ റൈറ്റ്സ്. ഞാൻ എന്തിനു പറയുന്ന വെച്ചാൽ നിങ്ങളെ കാർഡ് ഇപ്പൊ എൻക്വയറി പോകും ബാംഗ്ലൂരിലേക്ക്. എന്റെ ഫ്രണ്ടിന് അയച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, ഇപ്പൊ എനിക്ക് 10 മിനിറ്റിൽ നീ ആരാ, നീ എന്ത്, ഈ ഹ്യൂമൻ റൈറ്റ്സിൽ നീ ഉണ്ടായോ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. അതായ ശേഷം നിങ്ങൾ എന്താക്കണോ അത് നമ്മൾ തീരുമാനമാക്കും. നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവവും കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് വൈഭാഗം പറ്റുള്ളൂ. അതൊന്നും കൊണ്ട് ദയ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആരാ, നിങ്ങൾ എത്ര എണ്ണ കൺവേർട്ട് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്താ ഈ പൈസ എന്തിനെ നിങ്ങൾ കൺവേർട്ട്, ഈ പൈസ എന്തിനെ നിങ്ങൾ ഉത്തരം മേടിച്ചിട്ട് നിക്ക്, ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. ഇല്ലെങ്കിൽ അവിടെ കാണുന്നുണ്ടല്ലേ തിന്നുകളി നിങ്ങള്. 6,800 മാനന്തവാടി ഹോസ്പിറ്റലിലെ എമൗണ്ട് എമൗണ്ട് അവർക്ക് പിടിപ്പേ നിങ്ങൾ ഫിക്സ് മോഡോ ഞാൻ തന്നെ. അല്ല, ഇതത്തെ മെൻഷൻ മാഡിത്ത് ബൈബിള് ബൈബിള് എന്നെല്ലാം എഴുതിട്ട്. ഈ ബൈബിൾ എവിടുന്ന് വന്ന? അപ്പൊ സോഷ്യൽ വർക്ക് ബൈബിൾ എങ്ങനെ? അല്ല സാറേ, ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ബൈബിൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലപ്പ, ഇല്ലുള്ള കണ്ണേ, ഇത്ര നേരം എന്താ പറഞ്ഞേ? എനക്കൊരു മതം ഇല്ല, എനക്കൊന്നുമില്ല, ജസ്റ്റ് സോഷ്യൽ വർക്കർ. ഞാൻ സോഷ്യൽ വർക്കർ, ചർച്ചയ്ക്ക് സംബന്ധമില്ല. അപ്പൊ ഈ ബൈബിളിന് എന്തിനാ നിങ്ങൾ കളക്ട് ആക്കിയത്? ഞാനിപ്പോ ഇവിടെ കുറെ പേര് ഉണ്ട് ഇവിടെ, അതിൽ ബൈബിള് പിന്നെ കണ്ണെടുത്ത് ഇതവിടെ വർഷത സംഖ്യ അച്ഛാ വർഷത സംഖ്യ ഇച്ചങ്ങളോ വലിച്ചു കൂട്ടിയുണ്ട് കാലക്കിച്ച ഇതേ ഹൊസ വർഷത സംഖ്യ ഇതല്ലേ സംഖ്യ അണിച്ച് കണ്ണോട്ട് മാണത്. ശരി, ഇത് കണ്ണെടുത്തല്ല സാറ്, അത് കണ്ടുപിടിക്കണ്ടല്ലോ. സാർ, കണ്ണെടുത്തിലുള്ളത് നമ്മുടെ അവിടെ ഉള്ളൊരു സഹോദരനാണ്. ഇന്ന് 17th ഡേറ്റ്. കുഞ്ഞിക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ ആ ന്യൂസ് ഞാൻ നേരത്തെ കാണിച്ച ന്യൂസ് ഇല്ലേ, അതിനായിട്ട് റിലേറ്റ് ചെയ്ത വിഷ്വൽസ് ആണിത്. കൺവേർട്ട് ചെയ്യാൻ, ഓക്കെ, ആദിവാസി ഗ്രാമത്തില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ രണ്ടുപേരാണ് ഇപ്പൊ പിടിക്കപ്പെട്ടത്. അവരുടെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത്. ഇതൊന്നും ക്രിസ്ത്യൻ സഭകൾ അറിയുന്നില്ല, ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അവരുടെ സഭയിൽ നിന്ന് പെൺകുട്ടികള് അവിശ്വാസികളായിട്ട് മാറി, ഇല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സായി ഏത്തിസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോയി, ഏത്തിസ്റ്റുകൾ വിളിച്ചവരെ ചേർക്കുന്നു, ഇതൊക്കെ അറിയുന്നുണ്ട്. സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവര് കൺവേർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം ഇവരെ കയ്യിലില്ല. ആദിവാസി ഗ്രാമത്തിൽ ബൈബിളും കൊണ്ടുപോയി പൈസയും കൊടുത്ത് പൈസ മേടിച്ച് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാണ്, രോഗ ശുശ്രൂഷ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരാം, പല പല ഓഫറുകൾ കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യാണ് ആളുകൾ, ക്രിസ്ത്യനാക്കി കൺവേർട്ട് ചെയ്യാം. ഇതിനെ കുറിച്ച് സഭകൾ എന്ത് ചർച്ച ചെയ്യുന്നില്ലേ, സഭകൾക്ക് അറിയണ്ടേ? അല്ല, ഇത് എന്ത് ജിഹാദാണ്, കൺവേർഷൻ ജിഹാദോ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്. കർണാടകയിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ്, അവിടെയല്ല, ഇവിടെയില്ല, അങ്ങനത്തെ ന്യായീകരണങ്ങളൊന്നും വേണ്ട, മനസ്സിലായോ? അപ്പൊ ഇവര് കൺവേർട്ട് ചെയ്യുന്നതിന്റെ എണ്ണവും അല്ലെങ്കിൽ ഇവരാളെ ക്രിസ്ത്യനാക്കുന്നതിന്റെ എണ്ണമൊന്നും ആരും കണ്ടു, അല്ലെ, ആരും പുറത്തും പറയുന്നില്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോയിട്ട് വേറൊരാളോടും പറയുന്നില്ല, ഒന്നുമില്ല. കുറച്ച് ആളുകൾക്ക് ബോധം വെച്ചു. ഒരു നാട്ടില് കുറച്ച് ആളുകളുടെ ലിവിങ് സ്റ്റൈൽ, ഇപ്പൊ ഞാൻ പറയാം, എന്റെ ലൈഫിൽ എന്റെ ലിവിങ് സ്റ്റൈൽ മാറി. എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഏർണിങ്സ്, എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ജീവിതം, ഓക്കെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ എന്തിനാ കരഞ്ഞു കാലം വിളിച്ച് പള്ളിയിൽ പോയി അച്ഛന്റെയും അല്ലെങ്കിൽ പട്ടക്കാരുടെയും അല്ലെങ്കിൽ ദൈവത്തിന്റെയും, ഈ അമ്പലത്തിലാണെങ്കിലും പള്ളികളിൽ ഞാൻ എന്തിനു ദൈവത്തിന്റെ കയ്യിലും കാലിലും പോയി വീഴണം? എന്തിനാ സമയം കളയണം?
ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ച് ഞാൻ ടാക്സ് അടച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കുക. അങ്ങനെ ഒരു ഫ്രീ തിങ്കിങ് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വരും, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. കാലം പോകുന്നതിനനുസരിച്ച് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ മാറുമ്പോൾ ആളുകളുടെ മെന്റാലിറ്റിയും മാറും. അപ്പൊ ദൈവത്തിന് ബിസിനസ് ആക്കാൻ പറ്റാത്തവര്, ദൈവത്തിന് വിറ്റ് ജീവിക്കാൻ പറ്റാത്തവര് പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് വരും. ഇതേപോലെ ഫ്രീ തിങ്കിങ്ങിനെതിരെ, അല്ലെങ്കിൽ ലേറ്റിസത്തിനെതിരെ, അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിച്ച് ജീവിക്കുന്നവർക്കെതിരെ ഇവർ വരും. കാരണം ഇവരുടെ ബിസിനസ് നടക്കില്ല, അതാണ് ഇവരുടെ പ്രശ്നം.